മോൻ അങ്ങനെ ഓഫീസിലോട്ട് യാത്രയാവുകയാണ്. മഴയാണ് രാവിലെ. മോൻ അങ്ങനെ ഇറങ്ങും. അടുത്ത ആളും കോളേജിൽ പോകാൻ റെഡിയാവുന്നു. ഹലോ, ജയാസ്മറൈറ്റി ക്ലാസ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ ഇന്നത്തെ പോലെ തന്നെ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളാണ്. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് രാവിലെ കുറച്ച് ദോശ ഉണ്ടാക്കിയായിരുന്നു. മക്കൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ഇപ്പോൾ അവർ മൂത്തയാള് ഓഫീസിലോട്ട് വെളുപ്പിനെ പോയി, രണ്ടാമത്തെ ആള് കോളേജിലോട്ട് പോയി. അപ്പോൾ അവർക്കുള്ള ദോശയൊക്കെ കുറച്ചുണ്ടാക്കിയതേ ഉള്ളൂ, ബാക്കി ഞങ്ങൾക്കിപ്പം ഉണ്ടാക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഏതായാലും മഴയൊക്കെയാണ്, നമ്മൾ പതുക്കെയൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ ഇന്നലത്തെ അവിയലിന് എടുത്ത ചക്കയുടെ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു ചോള, അതിൻ്റെ അരിഞ്ഞു വച്ചിരിക്കുന്നു. പിന്നെ ഒരു ചെറിയ പാവയ്ക്ക, ഇതൊരു തോരനും വെക്കണം, ഇത് അരിഞ്ഞിട്ടില്ല. ഇതാണ് ഇന്ന്. പിന്നെ അവിയലുണ്ട്. ഉച്ചയരി രാവിലെ അവർക്ക് കോളേജിലും ഓഫീസിലും ഒക്കെ കൊണ്ടുവന്നുണ്ട്, അത് രാവിലെ വെച്ചു. അവർക്ക് മീനും വറുത്ത് വിട്ടു. ഇത് പതുക്കെ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അത്രയും ചെയ്യാം. അപ്പോൾ ദോശ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങട്ടെ. എല്ലാവർക്കും ഭയങ്കര മഴയാണ്. അവിടെ എല്ലാവർക്കും മഴയാണ്. നിങ്ങൾക്കൊക്കെ അവിടെ മഴയാണല്ലോ. അപ്പം ഞാനിത് ഉണ്ടാക്കി. ഞങ്ങൾ ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമില്ല. ഇത് ഞാൻ ഏത്തപ്പഴം പുഴുങ്ങാൻ വെച്ചതാണ്. കട്ടൻ ചായയ്ക്ക് വെള്ളം വെച്ചു. ചക്കത്തോരം അരിയാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, വെച്ചില്ല. ഇനി ഒരു പാവയ്ക്കുന്നത് ഇത്രയും പായ നല്ല ടേസ്റ്റാണ്. ഇത്രയും എടുക്കാം, കൂടുതലെടുക്കല്ലേ. ഇത്രയും പാവയ്ക്ക, ഒരു സവോള, ഒരു പച്ചമുളക്, ഇതെല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് തേങ്ങ തിരുമ്മി ഇടാവളെ. എന്നിട്ട് നമുക്ക് തോരൻ വെക്കാം. നമ്മുടെ ചക്കത്തോരൻ അങ്ങനെ അടുപ്പിച്ച് വെച്ചു. ഒന്ന് വേകാറായി. എന്തെന്ന് ഏകദേശം പറയാം. എന്ത് അറിയാലോ ചക്കത്തോരൻ്റെ അതൊക്കെ പറഞ്ഞ ആൾക്കാർ തന്നെ അടിക്കും അല്ലേ. ചക്കത്തോരൻ എങ്ങനെ വെക്കുന്നതിനൊക്കെ ചക്ക ഗുനുഗുനാന്ന് അരിഞ്ഞ ശക്തരം വെള്ളം ഒഴിച്ച് ഉപ്പുമിട്ട വെന്തിട്ടുണ്ട് ഏകദേശം. ഇതേ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പച്ചമുളകും വെളുത്തുള്ളിയും മഞ്ഞപ്പൊടിയും കൂടെ ചതയ്ക്കുന്ന തോരന്. എന്താ മുളക് പൊടി ഞാനങ്ങനെ ചക്കത്തോരൻ ഇടാറില്ല. ഇച്ചിരി ഇട്ടാൽ കുഴപ്പമൊന്നുമില്ല. ഇന്ന് എനിക്ക് മുളക് പൊടി ഇല്ലാത്ത തോരൻ വെക്കണം തോന്നി. പച്ചമുളക് ഏറ്റവും നല്ല കാന്താരി കേട്ടോ. കാന്താരിയും വെളുത്തുള്ളിയാണ് നല്ലത്. കൈ ഒന്ന് കഴുകട്ടെ. പാലും കൊടുത്ത് നിക്കിക്ക് പാല് കൊടുക്കാൻ ചേട്ടൻ ചോദിക്കുമായിരുന്നു. പിന്നെ ഇഡലിയും കൊടുത്തു. ഓക്കെ, ഇഡലിയായിരുന്നു. ഇപ്പൊ നമ്മുടെ ഈ ചക്കത്തോരനും കൂടെ റെഡി ആയിട്ട് പാവയ്ക്ക തോരന്. ഇത് രണ്ട് തോരനും കൂടെ വെച്ച എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചക്ക വെറുതെ ഇരുന്ന് പോത്തേ ഉള്ളു. ഈ ചോള അപ്പൊ തന്നെ ഇതങ്ങ് തോരനാക്കിയേക്കാൻ ഓർത്തു. അതുകൊണ്ടാണ് ഈ പാവയ്ക്കയും കൂടെ നമുക്ക് ഈ കുറച്ച് അടുപ്പിലോട്ട് ചീനച്ചട്ടിയിലോട്ട് ഇട്ടേക്കാം. ഇത് ശകലം കൂടെ ഒന്ന് ഇതായിക്കോട്ടെ. ഒരു ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം. അപ്പം നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മുടെ പാവയ്ക്ക തോരനും കൂടെ വെച്ചേക്കാം. ചക്കത്തോരൻ ഏകദേശമായി. ഇനി ശകലോടൊന്നും കൂടെ നോക്കിയിട്ട് ഉപ്പില്ല. പാവയ്ക്ക തോരനും കൂടെ വെച്ചേക്കാം. കടുക് ഇട്ട്, പച്ചിലമുളക് ഇട്ട്, ഇതേ തേങ്ങയും കൂടെ ചിരണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുകൂടി ഇട്ട് നമുക്ക് പാവയ്ക്ക തോരൻ വെച്ചേക്കാം.
അതുകൂടെ വെച്ചിട്ട് നമുക്ക് ഇതുകൂടെ ഉള്ളു, മീനും കൂടെ വറുത്താൽ മതി. മീനും കൂടെ വറുത്ത കഴിഞ്ഞാൽ പണി ഉപ്പും കൂടെ ചേർത്ത് അരച്ചിട്ട് ചെറിയ തീയിലരച്ചിടണം കേട്ടോ, അല്ലെങ്കിൽ ഒരുമാതിരി അരച്ചിടാം. ചക്കത്തോരൻ ഒക്കെ ആയിരുന്നു നമ്മുടെ ചക്കത്തോരൻ. നല്ലതായിട്ട് കുഴഞ്ഞു കിട്ടണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി ഏറെ വെള്ളം ചേർക്കുക കേട്ടോ. കുഴ ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് അരച്ച് നന്നാക്കിയിടുക. നല്ല തോന്നെ കേട്ടോ. അപ്പം തീ ഓഫ് ചെയ്തേക്കാം ചക്കത്തോരനൊക്കെ മാറ്റി വെച്ചേക്കാവേ. ഇനി പാലക്കാത്തോരൻ്റെ കൂടെ റെഡിയാക്കാൻ മതി, അതും കൂടെ റെഡിയാക്കിയിട്ട് വരാം. ഉച്ച ഊണൊക്കെയായി, ഞങ്ങൾ ചോറെല്ലാവരും ഇരുന്ന് നിന്നട്ടെ. ഞാനപ്പം ഊണെല്ലാം കഴിഞ്ഞ് ഉറക്കമെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റു. അപ്പം കട വരെ പോവാണേ, കുറച്ച് മുട്ടയുണ്ട്, നമുക്കൊന്ന് കൊടുത്തേക്കാന്ന് വിളിച്ചു. അത് കൊടുത്തേച്ച് വരാം, മുട്ട ഞാൻ എടുത്ത് വെച്ചേക്കുവാണ്, ഞാൻ പോയി കൊടുത്തേച്ച് വരാം. ഇതാണ് ഞാൻ കടയിൽ പോയി മുട്ടയെല്ലാം കൊടുത്തിട്ട് വരുന്ന വഴി ഇതാ കേട്ടോ. ഞങ്ങളുടെ ചുങ്കത്തോട്ട് വഴി കടയിലോട്ട് പോകുന്ന വഴി ഇതാണ്. നല്ല ഭംഗിയാണ്, കണ്ടമാണ് ഈ സൈഡ് കണ്ട. എപ്പോഴും നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചു. പിന്നെ വണ്ടി നിർത്തി ഇങ്ങനെ കാണിക്കുമ്പോൾ വല്ലവർക്കും ഒക്കെ വട്ടാണോന്ന് ഓർത്തുകൊണ്ടാണ് നിർത്താത്തത്. മകനെ വിളിച്ചോണ്ട് ദേട്ടൻ വന്നു. അങ്ങനെ നമുക്ക് രാത്രി 8 മണിയായി. 8 മണിയാകുമ്പോഴല്ലേ നമ്മൾ ഇതിനകത്തോട്ട് കയറുന്നത്. 8 മണിയായി. അപ്പൊ നമ്മുടെ ഒരു ചട്ട ചട്ടുകാരത്തുണ്ട്. ഇല്ല ഇല്ല, ചട്ടകൾ കാണുന്നില്ല. നോക്കട്ടെ തേച്ച് വെച്ചതിനകത്തുണ്ടോ. യെസ്, കിട്ടിപ്പോയി നമ്മുടെ ചട്ടുകൾ. അന്നേരം 8 മണിയായി. ഇന്ന് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോതമ്പ് ദോശ. ഗോതമ്പ് ദോശയെ നേരത്തെ സന്ധ്യയ്ക്ക് മുമ്പായിട്ട് ഞാൻ അരച്ചു വെച്ചായിരുന്നു കട്ട ചമ്മന്തി. പിന്നെ വേണമെങ്കിൽ ചമ്മന്തിപ്പൊടി, ഇതാ ഇച്ചിരിയുടെ കലക്കാം നമുക്ക് ചമ്മന്തിപ്പൊടി ഇച്ചിരി എടുക്കാം. കഴിയത്തില്ല, ഗോതമ്പ് ദോശയും ചമ്മന്തിപ്പൊടി അല്ലേ ഇഷ്ടമല്ലേ, എനിക്കൊന്നും ഇഷ്ടമില്ല. പിന്നെ ചേട്ടന് അങ്ങനെ വെച്ചാൽ ഇഷ്ടം. എനിക്കങ്ങോട്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കി കട്ടച്ചമ്മന്തി ഇഷ്ടമാണ്. ചിലപ്പോൾ എനിക്ക് നല്ലതായിട്ട് മുളകില്ലേ ഈ പിരിമുളക് എവിടെ വാങ്ങിക്കത്തുള്ളേ, പിരിമുളകിൻ്റെ പൊടി ഇട്ടിട്ട് സബോള അരിഞ്ഞിട്ട് പച്ചമുളക് അരിഞ്ഞിട്ട് നല്ലതായിട്ട് ഉപ്പുമിട്ട് അങ്ങോട്ട് വെളിച്ചെണ്ണ അങ്ങോട്ട് ചാണിച്ച് ചാണിച്ച് അങ്ങോട്ടും ഈ ഗോതമ്പ് ദോശ അതിനകത്തോട്ട് മുക്കി ടപ്പിട്ടപ്പാന്ന് തിന്നാം. സൂപ്പർ. അതിൻ്റെ കൂടെ ഒരു പഴവും ഒക്കെ ഉണ്ട്, സൂപ്പർ അല്ലേ. എനിക്കിഷ്ടം. ഞാൻ ഞങ്ങളെല്ലാവരും ചേച്ചിമാർ ഞങ്ങളെല്ലാവരും എന്താണെന്ന് പറയാം, ദോശ ഇഡലി ഒക്കെ തിന്നുമ്പോഴത്തേക്കും ഞങ്ങൾ പഴം അതിൻ്റെ ഒപ്പം പഴം വേണം. അതിൻ്റെ ചേട്ടന്മാരൊക്കെ പറയും നിങ്ങളൊക്കെ ഒരേ വർഗങ്ങളൊക്കെ എല്ലാത്തിനും തിന്നുമ്പോഴെല്ലാം ഇത് വേണം, പഴം വേണം. അവർക്കൊന്നും ഇഷ്ടമില്ല, ആണുങ്ങൾക്കൊന്നും അങ്ങനെ താല്പര്യമൊന്നുമില്ല ഈ പഴവും. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് അവർക്ക് ചിരിയാണ് നമ്മളതൊക്കെ തിന്നുമ്പോഴത്തേക്കും. അതൊക്കെ ടേസ്റ്റൊക്കെ ഓരോ വിധത്തിലല്ലേ അല്ലേ. ഇനിയിപ്പം മച്ചിൽ പൊളിഞ്ഞ കിടക്കണം. അങ്ങനെ ഇന്നത്തെ ഒത്തിരി ഇന്ന് പകല് സത്യം പറഞ്ഞാൽ ഒത്തിരി വലിയൊന്നും ഇല്ലായിരുന്നു. ഈ മഴയും പിടിച്ചും എല്ലാമായിരുന്നു. എന്നതാ പിന്നെ വിശേഷങ്ങൾ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഞാൻ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു നോക്കി ഓരോന്നൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് ചെയ്യുമ്പോഴത്തേക്കും കല്യാണം കഴിക്കുന്നതിനൊക്കെ മുമ്പില്ലേ വലിയ മൂളിപ്പാട്ടൊക്കെ പാടിക്കൊണ്ടായിരുന്നു ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നത്. അന്നത്തെ ഒരു പാട്ട് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഇപ്പോൾ ഓർത്താണ്, മഞ്ഞണിക്കൊണ്ടിൽ ഒരു കുഞ്ഞിനെക്കൊണ്ടിൽ താനിരുന്നാലും ഞാനിരുന്നാലും സുമങ്ങലിക്കുരുവി കണ്ണും കടക്കണ്ണും കടക്കൈ മാറും ഇഴകളിലെങ്ങോ ഒരു വെള്ളം
പറന്നുയരണമെന്നിരുന്ന സിന്ദൂരപ്പുരി എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ പാട്ട്. ചിലൊക്കെ പൊട്ടയാട്ടോ, ഇടയ്ക്കൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ പാട്ടൊക്കെ പാടിയാണ് ഞാൻ ഇങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പാട്ടൊക്കെ പാടാറുണ്ട്, സമയം സന്ദർഭമൊക്കെ ഉള്ളപ്പോൾ പാട്ടൊക്കെ പാടും. പിന്നെ എൻ്റെ ഒരു എന്നെ എല്ലാവരും കളിയാക്കേ, ഞങ്ങൾ സമാജത്തിൻ്റെ ഒക്കെ ടൂറ് വരുമല്ലോ, ടൂറ് വരുമ്പോൾ ഞാനൊക്കെ ഭയങ്കര പാട്ട്, ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയിലൊക്കെ കളിച്ച് ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ച് ഭയങ്കര രസത്തിലാണ് പോകുന്നത്. അപ്പം എൻ്റെ അവളന്മാർ എൻ്റെ കൂട്ടുകാർ പറയുന്നത്, നിൻ്റെ അടിയും നിൻ്റെ മധുരക്കിനാവെന്ന് പാടിക്കഴിഞ്ഞ് മുമ്പത് തുടങ്ങി. അപ്പോഴത്തെ ആ പാട്ടാണ് ഒരു മധുരക്കിനാവിൻ്റെ ലഹരിയിലെങ്ങോ കുടമുല്ല പൂവിരുന്നു അതിരായിരമാശകളാലതു തെങ്ങ് ായയിൽ എന്തൊരാവേശം പാടുന്നില്ല. മഴക്കാറൊക്കെ വെച്ച് സന്ധ്യയായപ്പോഴേ വന്നായിരുന്നു. ഭയങ്കരമായിട്ട് മഴ ഇരച്ചങ്ങാളും പെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും വെള്ളപ്പൊക്കവും വരും, ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. അതുകൊണ്ട് എൻ്റെ പാട്ട് ഞാൻ ഇതുകൊണ്ട് നിർത്തുന്നു. ഇതുപോലെ വല്ലപ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ മഴ പെയ്യുവാണെങ്കിൽ മഴ പെയ്യുന്നത് കുഴപ്പമില്ല, അന്നേരമൊക്കെ പാടാം. പിന്നെ യോ ഇത് നമ്മുടെ ഒരു ബ്ലോഗറ് പൊതിച്ചോറ് കിട്ടുന്നുണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല, സത്യം പറയാം. എനിക്ക് പൊതിച്ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഇലയിലൊക്കെ കൊണ്ടുന്നത് എനിക്ക് താല്പര്യമില്ലാത്തതാണ്. നമുക്ക് അതിൻ്റെ മണം ചിലവർക്ക് ഇഷ്ടമാണല്ലോ എൻ്റെ മണം, പക്ഷെ എനിക്കൊക്കെ പണ്ട് ഇഷ്ടമില്ലായിരുന്നു. ഇപ്പം അത് കണ്ടിട്ടൊരു വ്യാക്കുണ്ട്. ഞാൻ ഉടനെ തന്നെ പൊതിച്ചോറ് കണ്ടിട്ട്, സുപ്രിയയുടെ പൊതിച്ചോറ് കണ്ടിട്ട് ഞാൻ ഉടനെ തന്നെ പൊതിച്ചോറ് ഉണ്ടാക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ കുത്തു കുത്തു അങ്ങനെ എന്തോ അതെ അതിൻ്റെ അത് ബണ്ണുണ്ടാക്കുന്നത് കാണിച്ചു, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ബണ്ണും അടിപൊളിയാണ്, അത് ഞാൻ ഉണ്ടാക്കും. അങ്ങനെ പലരും ഓരോന്ന് കണക്കുന്നതും ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ എല്ലാവരുടെയും ബ്ലോഗ് കാണാറുണ്ട് കേട്ടോ, എൻ്റെ ബ്ലോഗ് എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഞാനും അതുപോലെ തിരിച്ചും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ നിങ്ങളുടെ കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ട ബ്ലോഗേഴ്സിൻ്റെ എല്ലാവരുടെയും ഞാൻ കൊടുത്തിട്ടുണ്ട്, അവർക്ക് അവരുടെ എല്ലാം കാണണമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിതുകൊണ്ട് നിർത്താം. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ നാളെ വരാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണേ, എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് നാളെ തന്നെ വരുന്നതായിരിക്കും ഞാൻ. ടാറ്റാ.